വില്ലന് ശേഷം മോഹൻലാലും ബി ഉണ്ണികൃഷ്ണനും ഒന്നിക്കുന്ന ചിത്രം, പുലിമുരുകന് ശേഷം ഉദയകൃഷ്ണ മോഹൻലാലിന് വേണ്ടി വീണ്ടും തിരക്കഥയൊരുക്കുന്ന ചിത്രം, സംഗീത മാന്ത്രികൻ എ ആർ റഹ്മാൻ അതിഥി വേഷത്തിലെത്തുന്ന ചിത്രം, എല്ലാറ്റിലും ഉപരി ചെറിയൊരു ഇടവേളയ്ക്കു ശേഷം ആരാധകർ എന്നും കാണാൻ ഇഷ്ടപ്പെടുന്ന മാസും ക്ലാസും കോമഡിയും ചേർന്ന അവതാരത്തിൽ മോഹൻലാൽ എത്തുന്ന ചിത്രം, പ്രഖ്യാപന സമയം മുതൽ ആറാട്ട് ആരാധകരെ ആവേശം കൊള്ളിച്ചിരിക്കുന്നത് ഇതിലൊക്കെ തന്നെയാണ്. ചിത്രത്തിൻ്റെ ഓരോ പോസ്റ്ററുകളും ട്രീസറും ട്രെയിലറും എല്ലാം തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നെയ്യാറ്റിങ്കര ഗോപൻ ആറാട്ടിനായി ഫെബ്രുവരി 18 തിയേറ്ററുകളിൽ എത്തുന്ന വേളയിൽ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ ചില വരികളാണ്. പുലിമുരുകന് ശേഷം ഉദയകൃഷ്ണ മോഹൻലാലിന് വേണ്ടി എഴുതുന്ന ചിത്രമാണ് ആറാട്ട്. അത് മാസ് തന്നെ ആയിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. പൂർണ്ണമായും വിപണി ലക്ഷ്യമാക്കിയ ഒരു വലിയ ചിത്രമാണ് ആറാട്ട്. കോവിഡ് കാലത്ത് അങ്ങനെയൊരു വലിയ ചിത്രം ഒരുക്കി തിയേറ്ററിൽ എത്തിക്കുക എന്നത് തന്നെയായിരുന്നു വെല്ലുവിളി. കോവിഡിൻ്റെ ആദ്യ സമയങ്ങളിലാണ് ചിത്രത്തിൻ്റെ ചിത്രീകരണം നടന്നത്. വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രമാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. കോവിഡ് പ്രതിസന്ധിയിൽ ചിത്രീകരണം നടത്താൻ തന്നെ ഏറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പ്രേക്ഷകരെ രസിപ്പിക്കുന്ന, മറ്റൊന്നും ചിന്തിക്കാതെ 2.5 മണിക്കൂർ ആസ്വദിച്ചു കാണാവുന്ന, തിയേറ്റർ വിട്ട് ഒരു പുഞ്ചിരിയോടെ പുറത്തിറങ്ങാനാവുന്ന ഒരു ചിത്രം എന്ന നിലയിലാണ് ആറാട്ട് ഒരുക്കുന്നത്. പ്രേക്ഷകർ കാണാൻ ഇഷ്ടപ്പെടുന്ന മോഹൻലാൽ ആയിരിക്കും ആറാട്ടിലേത്. അദ്ദേഹം ഇതുപോലുള്ള ചിത്രങ്ങൾ കുറേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വലിയൊരു ഇടവേള സംഭവിച്ചിട്ടുണ്ട്. മോഹൻലാലിനെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, കുറച്ച് തമാശയും ആക്ഷനും മാസും ഒക്കെ ചേർന്നുള്ളത്. അങ്ങനെയൊരാളാണ് നെയ്യാറ്റിൻകര ഗോപൻ. ഇത്തരത്തിലുള്ള മോഹൻലാൽ ചിത്രങ്ങൾ ഏറെ ആസ്വദിക്കുന്ന ആളാണ് ഞാനും. പക്ഷെ അങ്ങനെയൊന്നിറങ്ങിയിട്ട് നാളുകളേറെയായി. അദ്ദേഹവും അത് തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്. ഈ കൊറോണ കാലത്ത് എല്ലാവരും നിരാശയിലായിരിക്കുമ്പോൾ നല്ല പ്ലസ് ആയിട്ടുള്ള, യാതൊന്നും ആലോചിക്കാതെ കാണാവുന്ന ഒരു തട്ടുപൊളിപ്പൻ പടം ചെയ്യാമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആ ആലോചനയിൽ നിന്നാണ് ആറാട്ടൊരുങ്ങുന്നത്. പൂർണ്ണമായും മോഹൻലാലിനു വേണ്ടി ഒരുക്കിയ ചിത്രമാണ്. നിങ്ങൾ കണ്ട ട്രെയിലറിൻ്റെ അതേ എനർജി ചിത്രത്തിലുടനീളമുണ്ടാകും. ബഹുഭൂരിപക്ഷം പ്രേക്ഷകർക്കും സിനിമ കണ്ട് സന്തോഷമായി തിയേറ്റർ വിട്ടിറങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ആറാട്ട് തിയേറ്ററിൽ മാത്രമേ പ്രദർശിപ്പിക്കൂ എന്ന തീരുമാനം എടുത്തത്. ഇത് തിയേറ്ററിന് വേണ്ടി ഒരുക്കിയ ചിത്രമാണ്. OTT എന്ന ഓപ്ഷൻ ഞങ്ങൾ ചിന്തിച്ചിട്ടു പോലുമില്ല. കഥയിലെ മറ്റൊരു പ്രധാന ഘടകമാണ് AR റഹ്മാന്റെ അതിഥി വേഷം. വളരെ ബുദ്ധിമുട്ടായിരുന്നു റഹ്മാൻ ഈ ചിത്രത്തിന്റെ ഭാഗമാക്കാൻ. ആദ്യം അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ താല്പര്യമില്ല, ഞാനങ്ങനെ ചെയ്യാറില്ല എന്ന മറുപടിയാണ് റഹ്മാന്റെ ടീമും നൽകിയത്. അങ്ങനെയാണ് ഞങ്ങൾ നടൻ റഹ്മാനെ സമീപിക്കുന്നത്. ഇരുവരും അടുത്ത ബന്ധുക്കളാണല്ലോ. നമ്മുടെ വളരെ അടുത്ത സുഹൃത്താണ് നടൻ റഹ്മാൻ. അദ്ദേഹം ചെന്നാണ് AR റഹ്മാനോട് സംസാരിക്കുന്നത്. അങ്ങനെ AR റഹ്മാൻ ഓൺലൈൻ മീറ്റിങ്ങിന് സമ്മതം അറിയിച്ചു. മീറ്റിങ്ങിൽ അദ്ദേഹത്തെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയ ശേഷം, അദ്ദേഹത്തിൻ്റെ നിബന്ധനകളെല്ലാം സ്വീകരിച്ച ശേഷമാണ് AR റഹ്മാൻ സിനിമയുടെ ഭാഗമാവുന്നത്. കുറച്ച് പാടുപെട്ടു റഹ്മാന്റെ അതിഥി വേഷത്തിനായി. ചിത്രം February 18 തിയേറ്ററുകളിൽ എത്തുകയാണ്. ഒരു അവകാശവാദങ്ങളുമില്ല. നിങ്ങൾ കാലാകാലങ്ങളായി കണ്ടുവരുന്ന മാസ് എൻ്റർടൈനറുകളുടെ കൂട്ടത്തിലേക്ക് ഒന്നുകൂടി. അത് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചാൽ എനിക്ക് സന്തോഷം, അത്രയേ ഉള്ളൂ. ഇതാണ് ആറാട്ടിൻ്റെ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ്റെ വാക്കുകൾ. എന്തായാലും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ആ പഴയ ലാലേട്ടിനെ കാണാൻ ഓരോ ആരാധകരും വളരെ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്.